മോൺസൺ മാവുങ്കൽ അല്പസമയത്തിനകം എറണാകുളം എസ് സി ജിയും കോടതിയിൽ ഹാജരാക്കാനിരിക്കുന്നു. മോൺസന്റെ ജാമ്യാപേക്ഷയും ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡി അപേക്ഷയും കോടതി ഇന്ന് ഉത്തരവുണ്ടാകും. കോടതിയിൽ ഹാജരാക്കും മുമ്പ് ആശുപത്രിയിൽ പരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മോൺസൺ മാവുങ്കൽ എന്ന വലിയ തട്ടിപ്പുകാരൻ, അയാളുടെ ഏറ്റവും പുതിയ തട്ടിപ്പ് കഥകൾ ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മോൺസന്റെ ജാമ്യാപേക്ഷയിലാണെന്ന് കോടതി വിധി പറയാനിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് എല്ലാ തരത്തിലും ഈ ജാമ്യത്തെ എതിർക്കുമെന്നുള്ള നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. രാഗിൻ കോടതിയിൽ ഹാജരാക്കുമ്പുള്ള നടപടിക്രമങ്ങളിലാണ് ഉള്ളത്. ഇപ്പോൾ ഏത് ആശുപത്രിയിലാണ് ഇപ്പോൾ മോൺസനെ കൊണ്ടുവന്നിരിക്കുന്നത്? മോൺസൺ മാവുങ്കലിനെ ഇപ്പോൾ എറണാകുളത്തെ ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്, മെഡിക്കൽ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ ഇപ്പോൾ ചികിത്സയിലാണെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ചില രക്തസമ്മർദ്ദവും മറ്റു കാരണങ്ങൾ പറഞ്ഞ് ആണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ ഇപ്പോൾ നീണ്ടു നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ മറ്റ് വിദഗ്ധ ടെസ്റ്റിനായി ഇയാളെ തൊട്ട് അടുത്തുള്ള കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്, ജനറൽ ആശുപത്രിയിൽ തന്നെയുള്ള. ഇന്ന് പ്രൊഡക്ഷൻ വാറണ്ട് ഉണ്ടായിരുന്നു, കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. ഇതിൻ്റെ ഭാഗമായാണ് ഇദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നത്, മോൺസൺ മാവുങ്കലിനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. കോടതിയിൽ രാവിലെ ഹാജരാക്കേണ്ടതായിരുന്നു. ഇന്ന് ജാമ്യാപേക്ഷയും ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയിലും കോടതി തീരുമാനമെടുക്കേണ്ടതുണ്ട്. മോൺസൺ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷ, ഒപ്പം തന്നെ 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ, ഇതിലാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത്. ഇപ്പോൾ പോലീസ് സംഘം അടക്കം ജനറൽ ആശുപത്രിയിലുണ്ട്. ജനറൽ ആശുപത്രിയിൽ മോൺസനെ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഏറെ നേരമായി ഇവിടെ എത്തിച്ചിട്ട് രക്തസമ്മർദ്ദവും മറ്റ് കാരണങ്ങളും ഉണ്ടെന്നാണ് നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ നടപടിക്രമങ്ങൾ നീളുകയാണ്. മറ്റ് പരിശോധനകൾക്കും മറ്റുമൊക്കെയായി മോൺസനെ ഇപ്പോൾ അകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. എന്തായാലും ട്രിപ്പിട്ട് മറ്റ് നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആശുപത്രി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഇതിനുശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അക്കാര്യങ്ങളാണ് ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. കൊച്ചി ജനറൽ ആശുപത്രിയിൽ നിന്ന് തൊട്ടടുത്തുള്ള എറണാകുളം എസ് സി ജി എം കോടതിയിലാണ് ഇയാളെ എത്തിക്കേണ്ടത്. ഇന്ന് പ്രൊഡക്ഷൻ വാറണ്ട് ഇട്ടിരുന്നു. കസ്റ്റഡി അപേക്ഷ ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് തരത്തിൽ, ഒന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ഹാജരാക്കാൻ കഴിയുന്നതാണ്. എന്തായാലും നേരിട്ട് ഹാജരാക്കുമെന്നാണ് പ്രോസിക്യൂട്ടർ അടക്കം ഇന്ന് രാവിലെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കോടതിയിൽ മോൺസൺ മാവുങ്കലിനെ എത്തിക്കുന്നത് കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. കോടതി നടപടിക്രമങ്ങളും അത്തരത്തിൽ നീങ്ങിയിരുന്നു. പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ള ആളുകളും അവിടെ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞതായാണ് വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ നീളുന്നത്. എന്തായാലും ആശുപത്രി അധികൃതർ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. അതിൽ പോലീസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ കൊണ്ട് ആ നടപടിക്രമങ്ങൾ നീളുന്നു. എന്തായാലും ഈ രണ്ട് കാര്യത്തിലും, ഒന്ന് ജാമ്യാപേക്ഷ, ഒന്ന് ഇതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ, ഇത് രണ്ടിലും കോടതി ഇന്ന് തീരുമാനമെടുക്കേണ്ടതാണ്. ഈ കസ്റ്റഡിയിൽ പോകുന്ന ഒഴിവാക്കാനുള്ള ഒരു തന്ത്രമായി കണ്ടുകൂടിയത്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇവിടെ ആശുപത്രിയിൽ എത്തിച്ച സമയത്താണ് ഇത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി തട്ടിപ്പുകൾ നടത്തി, കാരണം കോടാനുകോടി വർഷങ്ങൾ പഴക്കമുണ്ട് എന്ന് പറഞ്ഞ പുരാവസ്തുക്കൾ വരെ വളരെ ഏതാനും മാസങ്ങൾ മാത്രമേ പഴക്കമേ ഉള്ളൂ. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഈ ഒരു പശ്ചാത്തലം നിലവിലുണ്ട്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ അത്തരത്തിലുള്ളതാണോ എന്ന സംശയം പോലീസും ക്രൈംബ്രാഞ്ചിനും ഉണ്ട്. എന്തായാലും ഒരു ആരോഗ്യ വിഷയം അടക്കമുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ പോലീസ് ആശുപത്രി അധികൃതരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മെഡിക്കൽ എടുക്കുന്നതിന്, അതായത് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപായി മെഡിക്കൽ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ ഇവിടെ എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് മറ്റ് ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞത്. തുടർന്ന് ഇപ്പോൾ വിദഗ്ധ ടെസ്റ്റിങ്ങിനും മറ്റുമൊക്കെയായി ഇപ്പോൾ എത്തിച്ചേക്കുകയാണ്. സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ നീളുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദം ചൂണ്ടിക്കാട്ടിയാണ് ആശുപത്രിയിൽ നിൽക്കുന്ന സമയം നീട്ടുന്നത്. ഇയാളെത്തിക്കുകയാണ്. സ്മൃതി പറഞ്ഞോളൂ. മോൺസനെ പുറത്തേക്ക് ഇറക്കുകയാണ്. നാടകീയ രംഗങ്ങളാണ്. മോൺസനെ ഇപ്പോൾ വീൽ ചെയറിലാണ് ഇപ്പോൾ ആശുപത്രിക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. രക്തസമ്മർദ്ദം എന്ന കാരണമാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇന്നലെ വരെ ആരോഗ്യവാനായിരുന്ന മോൺസൺ മാവുങ്കലിനെ പെട്ടെന്ന്
വയ്യാതാകുന്നു. വീൽ ചെയറിൽ പോലീസ്, പോലീസിൻ്റെ കരുതൽ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. പോലീസ് കൊണ്ടുപോവുകയാണ്, കോടതിയിൽ ഹാജരാക്കുന്നു. ഇന്നിപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, പോലീസ് ജാമ്യാപേക്ഷ, മോൻസിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു, അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡി അപേക്ഷയും. എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ട. അല്പസമയത്തിനകം കോടതി നടപടികളിലേക്ക് കടക്കും. നേരത്തെ ഓൺലൈനായി ഹാജരാകണമെന്നാണ് പറഞ്ഞെങ്കിലും പിന്നീട് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി ആവശ്യപ്പെടുകയായിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസ് പരാതിയിൽ നിന്നും ഈ മോൺസൺ മൗങ്കൽ എന്ന വ്യക്തി ഇടപെട്ടിട്ടുള്ള നിരവധി തട്ടിപ്പ് കേസുകൾ, അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള നിരവധി തട്ടിപ്പുകളുടെയൊക്കെ വിവരങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ബലാത്സംഗ കേസിലെ ഇരയെ അടക്കം ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പരാതി അടക്കം ഉയർന്ന മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇയാളെ കസ്റ്റഡിയിൽ 5 ദിവസത്തേക്ക് വേണം എന്നാവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അത് കോടതി പരിഗണിക്കുക തന്നെ ചെയ്യും. സ്വാഭാവികമായും കേസിൻ്റെ നിർണായകമായ ഒരു ഘട്ടം എന്ന ക്രൈംബ്രാഞ്ചിൻ്റെ അപേക്ഷ സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇയാളുടെ കസ്റ്റഡി അപേക്ഷയും ഒപ്പം ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അതിന് മുന്നോടിയാണ് ആയിട്ടാണ് ഇപ്പോൾ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചത്. അവിടെ വെച്ചാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എന്ന പരാതി ഇയാൾ പറഞ്ഞത്. തുടർന്ന് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ഇപ്പോൾ ആശുപത്രിയിൽ. രാഗിൻ, ഇപ്പോൾ ഇയാളെ ഇപ്പോൾ തന്നെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണോ, എന്താണ് അറിയാനാകുന്നത്? രക്തസമ്മർദ്ദമായത് കൊണ്ടുള്ള ചികിത്സയാണെന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. ഇവിടെ എത്തിച്ച സമയത്താണ് ഈ കടത്തിൽ ഇത് ഉണ്ടായതെന്നാണ് പറഞ്ഞത്. തുടർന്ന് മറ്റ് പരിശോധനകൾക്കും വേണ്ടി ജനറൽ ആശുപത്രിയിൽ തന്നെ അല്പം കൂടി നീണ്ടു നിൽക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ.